ആന്തൂർ നഗരസഭാ ചെയർപേഴ്സണെതിരെ കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത പ്രവാസി സാജൻ പാറയിലിൻ്റെ കുടുംബം. കെട്ടിടത്തിന് അനുമതി നൽകാത്തതിന് പിന്നിൽ ചെയർപേഴ്സന്റെ വൈരാഗ്യമെന്ന് സാജന്റെ ഭാര്യ ബീന ആരോപിച്ചു. CPMന് വേണ്ടി പ്രവർത്തിച്ചയാളെ പാർട്ടിക്കാർ തന്നെ ചതിച്ചുവെന്നാരോപിച്ച കുടുംബം സംഭവത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും അറിയിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സാജൻ പാറയിലിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ബക്കളം നെല്ലിയോട്ടെ പാർട്ടേഴ്സ് കൺവെൻഷൻ സെന്ററിന് നമ്പർ അനുവദിക്കാത്തതിലുള്ള മനോവിഷമമാണ് സാജനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് മാനേജർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇത് സാധൂകരിക്കും വിധത്തിലാണ് നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിന് നമ്പർ അനുവദിക്കാത്തതിലുള്ള മനോവിഷമം തന്നെയാണ് സാജനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും ഇത് സംബന്ധിച്ച് തന്നോട് സംസാരിച്ചതായും ഭാര്യ ബീന ആരോപിച്ചു. പെർമിറ്റിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അവർ ഉറച്ച വിശ്വാസം എന്ന് വെച്ചാൽ എവിടുന്ന് ഇവർ തരില്ല എന്നുള്ള കാര്യം അവർക്ക് എങ്ങനെ എന്തോ അറിയില്ല മനസ്സിൽ പതിഞ്ഞുപോയി. അവർ കിട്ടില്ല എന്ന് അവർക്ക് എന്തോ അറിയില്ല, അവർക്ക് ഇവരോട് ഭയങ്കര എന്താണെന്നറിയില്ല. സാജന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ബക്കളത്തെ കൺവെൻഷൻ സെന്റർ. CPM അനുഭാവി കൂടിയായ സാജൻ സന്നദ്ധ പ്രവർത്തനങ്ങളും കൂടാതെ ആന്തൂരിൽ തന്നെ മറ്റ് നിരവധി സേവന പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് ബീന പറഞ്ഞു. അവിടെ പോയിട്ടും അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് ആന്തൂരിൽ പോയിട്ട് അവിടെ. അതേസമയം താൻ ഉള്ളിടത്തോളം കാലം കെട്ടിടത്തിന് നമ്പർ നൽകാനാവില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞതായി ഭാര്യ പിതാവ് പുരുഷോത്തമൻ ആരോപിച്ചു. ഞാനുള്ള കാലം വരെ നിങ്ങൾക്ക് നമ്പർ അങ്ങനെയല്ലേ പറഞ്ഞു. ഇപ്പൊ അത് ഒമ്പൻ അതാണ് അതില്ലാന്ന് ഇപ്പൊ ഇങ്ങനെ നിക്കുന്നു. അതില്ലാതെ ഇങ്ങനെ ഒരു എനിക്ക് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് കൊടുക്കൂല. ഞാനുള്ള കാലം വരെ നിങ്ങൾക്ക് ഇത് കിട്ടൂല നിങ്ങൾ. അതുകൊണ്ട് അങ്ങനെ വല്ല പൈസയും കുറെ പത്ത് പതിനേഴ് കോടിയാണ് ചെലവിട്ടിട്ട് ഇതും കിട്ടുന്നില്ല, നമ്പർ കിട്ടുന്നില്ല. എത്ര നിങ്ങൾ എത്ര പ്രാവശ്യം പോയി എത്ര. നഗരസഭയ്ക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം. മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഉടൻ തന്നെ പരാതി നൽകുമെന്ന് കമ്പനി PRO മണീഷൻ പറഞ്ഞു. അപ്പൊ നമ്മൾ തന്നെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലുള്ളത് അതായത് മുനിസിപ്പൽ സെക്രട്ടറിയും ചെയർപേഴ്സന് എതിരായിട്ട് മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പില്ല സ്റ്റാഫുകളുള്ളത്. നഗരസഭ അധികൃതരുടെ പീഡനം മൂലം സാജൻ ആത്മഹത്യ ചെയ്തതിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.